ലൈഫില് ചിലപ്പോഴൊക്കെ കോൺഫിഡൻസ് കുറയുന്നത് പോലെ തോന്നുന്ന സമയത്ത് നിങ്ങൾ ആരും ആകട്ടെ, ചിലപ്പോൾ ജീവിതത്തിന്റെ യാത്രയ്ക്ക് ഇടയ്ക്കൊക്കെ കോൺഫിഡൻസ് കയ്യിൽ നിന്ന് പോകുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു സ്ക്രിപ്ചറുണ്ട്. ഈ സ്ക്രിപ്ചർ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ, തിരിച്ചറിവോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൽ നിന്ന് നമുക്ക് വലിയൊരു കോൺഫിഡൻസ് കിട്ടും. നിങ്ങളെ പഠിക്കുന്ന ഒരു വ്യക്തിയാകാം, പഠനം പൂർത്തീകരിക്കുവാൻ വിഷമിക്കുന്ന ഒരാളാകാം, ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തിയാകാം, ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തിയാകാം, സ്പിരിച്വൽ ലൈഫിൽ സ്ട്രഗിൾസിലൂടെ പോകുന്ന വ്യക്തിയാകാം, ഡസന്റ് മാറ്റർ. ഈശോയുടെ വചനം നിങ്ങളെ സഹായിക്കും. ഇംഗ്ലീഷിൽ ഫിലിപ്പിയ 1:6 തുടങ്ങുന്ന ഇങ്ങനെയാണ്, ബീങ് കോൺഫിഡന്റ് ഓഫ് ദിസ് വൺ തിങ്. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അപ്പോസ്തലൻ പൗലോസിനെ പറയുകയാണ്. ഫിലിപ്പിയ 1:6 മലയാളത്തിൽ ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്: നിങ്ങളിൽ സൽപ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ ദിനമാകുമ്പോഴേക്കും അത് പൂർത്തിയാക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഇവിടെ ഒരാളിൽ ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ടായിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുകയാണ്. നിങ്ങളിൽ സൽപ്രവൃത്തി ആരംഭിച്ചു. എന്താണ് ഈ സൽപ്രവൃത്തി? നമ്മള് 1 Petrus 1:18 വരുമ്പോൾ അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്: നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത് കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിന്റേതുപോലുള്ള ഈശോയുടെ അമൂല്യമായ രക്തം കൊണ്ടത്രേ. 1 Petrus 1:18. നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ, അനശ്വരമായ കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിന്റേതുപോലുള്ള ക്രിസ്തുവിന്റെ അമൂല്യമായ രക്തം കൊണ്ട് നിങ്ങൾ അനശ്വരമായി വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു വലിയ ഉറപ്പെന്താ? ഈശോയുടെ കുരിശുമരണത്തിലൂടെ നീയും ഞാനും നമ്മൾ വീണ്ടെടുക്കപ്പെട്ടതാണ്, അനശ്വരമായി വീണ്ടെടുക്കപ്പെട്ടവരാണ്, ഇറ്റേണലി വീണ്ടെടുക്കപ്പെട്ടവരാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കണമെന്ന് അപ്പോസ്തലൻ പറയുകയാണ്. നമ്മൾ ഇപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് ധ്യാനിക്കണം. ലൈഫിൽ ഏത് സാഹചര്യത്തിലൂടെ കയറി ഇറങ്ങി പോകുമ്പോഴും ഓർക്കുക, നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്. ഞാൻ ഒന്നും കൂടെ വ്യക്തമാക്കി മനസ്സിലാക്കി തരാം. അതായത് നിങ്ങളൊരു സ്ഥലത്ത് പോയിട്ട് ഒരു പവൻ സ്വർണം കൊടുത്ത് ഒരു നമ്മൾ പണയം വെച്ചിട്ട് പൈസ എടുക്കുമെന്ന് വെച്ചു. നമ്മൾ തിരിച്ച് ആ സ്വർണം എടുക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമുക്ക് എടുത്ത പണവും അതിന്റെ പലിശയും കൊടുത്തു കഴിയുമ്പോഴാണ് ആ സ്വർണം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നത്. പാപത്തിന്റെ അടിമകളായിരുന്ന നമുക്ക് വേണ്ടി ദൈവപുത്രൻ ഈ ഭൂമിയിൽ വന്ന് നമ്മളെ വീണ്ടെടുക്കുവാൻ ദൈവപുത്രൻ നൽകിയ വില, ഈശോ നൽകിയ വില എന്ന് പറഞ്ഞത്, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു 100,000 രൂപ കടമുണ്ടെങ്കിൽ വേറൊരാൾ വന്നിട്ട് 10 കോടി രൂപ ആ കടത്തിന് വേണ്ടി വീട്ടിൽ തീർക്കുന്നത് പോലെ, അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ 10 കോടി രൂപ കൊടുക്കുന്ന ഒരാൾ വന്ന് കൊടുക്കുവാണെങ്കിൽ അതെന്താണ്? ഓവർ പേയ്മെന്റ് ആണ്. ഇതുപോലെ ഈശോ കാൽവരി മലമുകളിൽ നിനക്ക് വേണ്ടി വലിയൊരു ഓവർ പേയ്മെന്റ് നൽകി നിന്നെ വീണ്ടെടുത്തു. അതുകൊണ്ട് വചനത്തിൽ പറയുന്നത് നിങ്ങളിൽ സൽപ്രവൃത്തി ആരംഭിച്ചവൻ. നിങ്ങളുടെ ഉള്ളിൽ സൽപ്രവൃത്തി ആരംഭിച്ചവൻ. അപ്പോൾ സൽപ്രവൃത്തി എന്ന് പറയുമ്പോൾ ഈ ഒരു വീണ്ടെടുപ്പിലൂടെ ഇന്ന് ഈശോ നിന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി. ഇതാണ് FSS ലേഖനത്തിൽ പൗലോസിനെ പറയുന്നത്. നമ്മളൊരു പുതിയ സൃഷ്ടിയാണ് ഈശോയുടെ കുരിശുമരണത്തിലെ വീണ്ടെടുപ്പിലൂടെ. അപ്പൊ നിങ്ങൾ സൽപ്രവൃത്തി ആരംഭിച്ചവൻ അത് പൂർത്തിയാക്കും എന്ന് പറഞ്ഞ് എന്റെ ഉള്ളിൽ സൽപ്രവൃത്തി ആരംഭിച്ച എന്റെ ഈശോ അത് പൂർത്തിയാക്കും. ഫിലിപ്പി ലേഖനത്തിന് 1:6 നിങ്ങളിൽ സൽപ്രവൃത്തി ആരംഭിച്ചവൻ, നിങ്ങളുടെ സൽപ്രവൃത്തി ആരംഭിച്ചവൻ പറഞ്ഞ് എന്റെ ഉള്ളിൽ ഒരു സൽപ്രവൃത്തി ഈശോ ആരംഭിച്ചിരിക്കുന്നു. എന്റെ ആത്മാവിനെ അവിടുന്ന് വീണ്ടെടുത്തിരിക്കുന്നു. അനശ്വരമായി എന്നെ എന്റെ ഈശോ തന്റെ കുരിശുമരണത്തിലൂടെ വീണ്ടെടുത്തിരിക്കുന്നു. ടെറ്റലസ്റ്റായി എന്ന വാക്കിനർത്ഥം ടെറ്റലസ്റ്റായി. ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നു. യോഹന്നാൻ 19:30 ഈശോയുടെ അവസാനത്തെ വാക്കാണ് ടെറ്റലസ്റ്റായി, വിച്ച് മീൻസ് എന്റെ റിഡംഷൻ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു, എന്റെ വീണ്ടെടുപ്പ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാകിയാൽ എന്നെ വീണ്ടെടുത്തവനാണ് എന്റെ ഉള്ളിൽ സൽപ്രവൃത്തി തുടങ്ങിയിരിക്കുന്നത്. ആ സൽപ്രവൃത്തി ആരംഭിച്ചവൻ തന്നെ യേശുക്രിസ്തുവിന്റെ ദിനമാകുമ്പോഴേക്കും അത് പൂർത്തിയാക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ആരംഭിച്ച ആള് തന്നെ അത് പൂർത്തിയാക്കും. അപ്പൊ ഇന്ന് ഈശോയിൽ വിശ്വസിക്കുന്ന നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നീ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കും. അത് പൂർത്തിയാക്കുവാൻ നിന്നോടൊപ്പം നിന്റെ കൂടെ സൽപ്രവൃത്തി ആരംഭിച്ചവനായ
ദൈവം നിന്നോടൊപ്പമുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കട്ടെ, അനശ്വരമായി അവിടുന്ന് എന്നെ വീണ്ടെടുത്തിരിക്കുന്നു, എന്റെ കൂടെ അവിടുത്തെ സാന്നിധ്യമുണ്ട്, എന്റെ ഉള്ളിൽ സൽപ്രവൃത്തി ആരംഭിച്ചവൻ തന്നെ അത് പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഈശോയെ ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കർത്താവിന്റെ ആ ഒരു ഗൈഡൻസ് ഈ ദിവസം വെളിപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ പരസ്പരം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിൽ തന്നെ, ആമേൻ. എന്തെങ്കിലും പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ എഴുതി അറിയിക്കുക, നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഞങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളെ ദിവസങ്ങളിൽ വഴി നടത്തും. നമ്മുടെ ഉള്ളിൽ സൽപ്രവൃത്തി ആരംഭിച്ചവൻ തന്നെ അവിടുന്ന് തന്നെ അത് പൂർത്തിയാക്കും, അവിടെ നമ്മളെ ഗൈഡ് ചെയ്യും. എന്ത് കാര്യമാണേലും, പഠിത്തമാകട്ടെ, ബിസിനസ് ആകട്ടെ, ജോലിയാകട്ടെ, ഫാമിലിയിലെ കാര്യമാകട്ടെ, കർത്താവ് നമ്മളെ എല്ലാ കാര്യത്തിലും സക്സസ്ഫുൾ ആകുവാൻ അവിടുന്ന് നമ്മളെ സഹായിക്കും. ഒരു വാക്യം കൂടെ മനസ്സിൽ വരുന്നുണ്ട്, പൗലോസിനെ പറഞ്ഞാണ് ഫിലിപ്പിയ 4:13, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് സകലതും ചെയ്യുവാൻ സാധിക്കും. ഗോഡ് ബ്ലെസ് യു.